ചുമപ്പും പച്ചയും കലർന്ന നെല്ലിക്കകൾ മരത്തിൽ വിളഞ്ഞുകിടക്കുന്ന കാഴ്ച ആർക്കാണ് കൗതുകമുണർത്താത്തത് നാൽപ്പത് ഏക്കറോളം വിശാലമായ തോട്ടത്തിലാണെങ്കിലോ പിന്നെ പറയുകയും വേണ്ട പാലക്കാട് ശ്രീകൃഷ്ണപുരം പാലക്കൽ തറപ്പിൽ റെജി ജോസഫ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നതും ഈ തോട്ടത്തിന്റെ പെരുമ കൊണ്ടാണ് കാണാം ആരെയും കൊതിപ്പിക്കുന്ന തോട്ടവും ഈ തോട്ടത്തിന് പിന്നിലെ കഠിനാധ്വാനത്തിൻ്റെ കഥയും ഞാൻ അട്ടപ്പാടിയിൽ ഇതിനു മുമ്പ് തമിഴ്നാട് കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ പോയി നമ്മൾ തരിശു ഭൂമി കൃഷികൾ കണ്ട് കാണുകയും അവിടുത്തെ കൃഷി കൃഷിക്കാർ തരിശു ഭൂമി വികസിപ്പിക്കുന്നത് കണ്ട് നമുക്കതിൽ താല്പര്യം തോന്നുകയും ചെയ്തിട്ട് തരിശു ഭൂമി കുറച്ചെടുത്ത് കൃഷി ചെയ്യുക എന്ന താൽപ്പര്യത്തിലാണ് ഞാൻ അട്ടപ്പാടി വന്നത് നമ്മളിവിടെ ആദ്യം ചെയ്ത വർക്ക് എന്താ വെച്ചാൽ രണ്ടായിരത്തി രണ്ടായിരത്തി നാലിൽ നമ്മളിവിടെ ഭൂമി എടുക്കുന്നു രണ്ടായിരത്തി നാലിൽ ഭൂമി എടുത്തതിന് ശേഷം ഇതിൻ്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ വെച്ചാൽ നീർ കുഴികൾ എടുക്കുക മണ്ണ് ജല സംരക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റേ ചാല് കല്ല് കയ്യാലകൾ വെക്കുക ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ ആദ്യം നടത്തി അതിനുശേഷം ശേഷം രണ്ടായിരത്തി അഞ്ചിലാണ് നമ്മളുടെ നെല്ലിത്തൈകൾ ആദ്യമായിട്ട് നടന്നത് അട്ടപ്പാടിയിലെ വീട്ടിക്കുണ്ടിലാണ് റെജി ജോസഫിന്റെ നെല്ലിയും കൂവളവുമെല്ലാം വളർന്നു നിൽക്കുന്ന വിശാലമായ തോട്ടം നമുക്കിവിടെ ഈ കൃഷിയുടെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും അധികം സപ്പോർട്ട് തന്നിരിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്തായ മാത്യു എന്ന് പറഞ്ഞ ഒരാളാണ് അയാൾ അട്ടപ്പാടിയിൽ തന്നെ ജനിച്ച് ഒരു ആളാണ് കാരണഭാഗത്തുണ്ടായിരുന്ന ആൾ അതിപ്പോൾ മണാർക്കാട് താമസിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ്

തരിശുഭൂമിയിൽ ഏത് കൃഷി ചെയ്യും എന്ന ആശങ്കയായിരുന്നു ആദ്യം അദ്ദേഹത്തിന് ആനയും കാട്ടുമൃഗങ്ങളുടെയും ശല്യം രൂക്ഷമായതിനാലാണ് അദ്ദേഹം ആനകൾക്ക് അത്ര താല്പര്യമില്ലാത്ത നെല്ലിക്കൃഷി തന്നെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഇവിടെ നെല്ലി വെക്കാണ്ടായ പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ധാരാളം വന്യമൃഗങ്ങൾ ധാരാളമുള്ള മേഖലയാണ് ആന ഇഷ്ടം പോലെയുണ്ട് ഈ ഈ പറമ്പിനു ചുറ്റും എപ്പോഴും ആനയൊക്കെ നടക്കുന്ന ഫോറസ്റ്റ് ആണ് ഇതിന് ചുറ്റും അപ്പോൾ അതുകൊണ്ട് ആന തിന്നാത്തൊരു വൃഷം ആന ശല്യം ചെയ്യാത്തൊരു വൃക്ഷം എന്നുള്ള നിലയ്ക്കാണ് സത്യം സസ്യം എന്നുള്ള നമ്മൾ രണ്ടായിരത്തി മൂന്നിലാണ് റിജി അട്ടപ്പാടിയിലെത്തുന്നത് രൂക്ഷമായ വരൾച്ച നേരിട്ട പ്രദേശമാണ് ശ്രീകൃഷ്ണപുരത്തുള്ള വീട്ടിക്കുണ്ട് പെയ്തിറങ്ങിയ മഴവെള്ളം ഒരു തുള്ളി പോലും ഒഴുകിപ്പോകാതെ സംഭരിച്ചാണ് അദ്ദേഹം കൃഷിക്ക് തുടക്കമിട്ടത് കേവലം ഇരുന്നൂറ് മില്ലിമീറ്റർ മാത്രം മഴ പെയ്യുന്ന ഒരു മഴനീൽ പ്രദേശമാണ് ഇവിടം ഇവിടം ശരി പറഞ്ഞ ഈ ചെടികളെല്ലാം ഇവിടെ ജീവനോടെ നിൽക്കുന്ന ഏറ്റവും അടിസ്ഥാനം ഇവിടെ നിർബന്ധിച്ചിരിക്കുന്ന മഴ സംഭരണ കുഴികളാണ് മഴക്കുഴികൾ നമ്മൾ പറയും ഇവിടെ ഒരു ഏക്കറിൽ നമുക്ക് ഏകദേശം നൂറ്റി അറുപത് കുഴികൾ എടുത്തിട്ടുണ്ട് ഒരു ഒന്നര മീറ്റർ നീളവും അമ്പത് സെൻറ്റിമീറ്റർ താഴ്ചയും അമ്പത് സെൻറ്റിമീറ്റർ വീതിയുള്ള ഉള്ള കുഴികളാണ് എടുത്തിരിക്കുന്നത് ഒരു കുഴിയിൽ ഏകദേശം നമുക്ക് ഏറ്റവും ചുരുങ്ങി എഴുന്നൂറ് ലിറ്റർ വെള്ളം വരെ സംഭരിക്കാൻ സംഭരണശേഷിയുണ്ട് ബി എസ് ആർ വൺ ബി എസ് ആർ ടു സാക്കിയ കാഞ്ചൻ അമൃത കൂടാതെ നിരവധി നാടൻ ഇനങ്ങളും വളർത്തി ഞാനിപ്പോൾ നിൽക്കുന്നത് ബി എസ് ആർ വൺ ഇനത്തിൽപ്പെട്ട ഒരു നെല്ലിയുടെ ചുവട്ടിലാണ് ഇവിടെ മൊത്തം നമ്മൾ നാൽപ്പത് ഏക്കറോളം സ്ഥലത്ത് നെല്ല് കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ പ്രധാനമായിട്ട് കൃഷി ചെയ്തിരിക്കുന്ന ഏറ്റവും കൂടുതലുള്ളത് ബി എസ് ആർ വൺ നെല്ലിയാണ് ഇതിന്റെ കൂടെ ഒപ്പം നമ്മുടെ എൻ ഐ സെവൻ കാഞ്ചൻ കൃഷ്ണ സാക്കിയ കൂടാതെ ഒരു ഇരുപത്താറ് വെറൈറ്റി നാടൻ ഇനങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പരമ്പരാഗത കൃഷി അറിവുകളുള്ള വീട്ടിക്കൊണ്ട് ഊരിലെ സുന്ദര രാജ് ഋചിയെക്കുറിച്ച് പറയുന്നതൊന്ന് കേൾക്കൂറ്റി അഞ്ചിലേ ഇങ്ങിരുന്ന് തണ്ണിയില്ല മഴയില്ല പോയിട്ടോ എല്ലാ കാട് വിത്ത് റജി വന്നിട്ട് ഇന്നളവ്ക്ക് നാൽപ്പത് ഏക്കറ വെറും നെല്ലി വെച്ച് ഇന്നളവ് സെഞ്ചിരുക്കാർ ഒരു മരുന്ന് കൃഷിമാതിരി നല്ല ഒരു കഷ്ടപ്പെട്ട് രണ്ട കഷ്ടപ്പെട്ട് ഇതാർ വേറെ എങ്കുമേ കോട്ടത്തറ ഏരിയവിൽ എന്താ ഒരു നെല്ലിത്തോട്ടം ഇല്ല കോട്ടക്കൽ ആരോഗ്യശാലയാണ് നമ്മുടെ മാർക്കറ്റ് നമ്മൾ സാധാരണ ഇവിടുന്ന് ഒരു ദിവസം പറിച്ച് പിറ്റേ ദിവസം കോട്ട ഇവിടുന്ന് ലോഡ് കയറ്റുക അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് ഇവിടെ ഈ ഹൈബ്രിഡിനത്തിപ്പെട്ട നെല്ലി ആയതുകൊണ്ട് പൊതുവെ ഉയരം കുറവാണ്

രണ്ടാമതാണ് റിജിക്ക് ഔഷധ സസ്യ കൃഷിക്ക് ദേശീയ അംഗീകാരം ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെ നെല്ലിക്ക അവാർഡും രണ്ടായിരത്തി നെല്ലി അധിഷ്ഠിത കൃഷി വികസനത്തിന് സംസ്ഥാന മെഡിസിനൽ ബോർഡിന്റെ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണവും മണ്ണ് സംരക്ഷണവും ജല സംരക്ഷണം ഇതൊക്കെ ഒരു യഥാർത്ഥത്തിൽ ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത് അതിന്റെ ഭാഗമായിട്ട് വർഷങ്ങളോളം തരിച്ചായി ഭൂമി